നാവികസേനാ ദിനത്തിൽ കൊച്ചിയിൽ നാവികസേനയുടെ കരുത്ത് തെളിയിക്കുന്ന നേവി ഷോ നടക്കുകയാണ്. ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മുഖ്യാതിഥി. തത്സമയ വിവരങ്ങളുമായി അഖില നന്ദകുമാർ ചേരുന്നുണ്ട്. അഖില, എത്രത്തോളം പ്രൗഢ ഗംഭീരമാണ് പരിപാടി? അമീന, രാജ്യത്തെ നാവിക ചരിത്രത്തിൽ നിർണായക സ്ഥാനമുള്ള കൊച്ചിയിലെ വേമ്പനാട്ട് കായൽ വരുന്ന ഒരു മണിക്കൂറിൽ വിസ്മയ കാഴ്ചകൾ കൊണ്ട് നിറയുകയാണ്. നാവികസേനാ വാരാചരണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. ആകാശത്തിലും വെള്ളത്തിലും യഥാർത്ഥത്തിൽ വിസ്മയ കാഴ്ചകൾ തന്നെ ഒരുക്കിയാണ് പൊതുജനങ്ങൾക്ക് കൂടി കാണാൻ സാധിക്കുന്ന രീതിയിൽ നേവി കാഴ്ചകൾ ഒരുക്കുന്നത്. നേവിയുടെ അഭിമാന സ്തംഭങ്ങളെ തന്നെ അണിനിരത്തിക്കൊണ്ടാണ് ഈ വിസ്മയങ്ങൾ ഒരുക്കുന്നത്. ചേതക് വിമാനങ്ങൾ, അന്തർവാഹിനി കപ്പലുകൾ, ഇതിലെല്ലാം ഇന്ന് കടൽക്കൊള്ളക്കാരെ എങ്ങനെ നേരിടുന്നു, പ്രകൃതി ദുരന്തങ്ങളിലെ രക്ഷാപ്രവർത്തനം നടത്തുന്നത് എങ്ങനെ തുടങ്ങി നിരവധി കാര്യങ്ങൾ, സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകാത്ത കാര്യങ്ങൾ ഇത്തരത്തിലൊരു പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സേനാഭ്യാസമാണ് ഇപ്പോൾ നേവി അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാൻ സാധിക്കും എങ്ങനെയാണ് ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് ഒരു നേവി ഉദ്യോഗസ്ഥൻ താഴേക്ക് ഇറങ്ങിക്കൊണ്ട് ആ രീതിയിൽ രക്ഷാപ്രവർത്തനം നടത്തുന്നത്, എങ്ങനെ കടലിലേക്ക് ഇറങ്ങി കൂടുതൽ നാവിക ഇപ്പോൾ നമുക്ക് തത്സമയം കാണാൻ കഴിയുന്നത്. ഇതിലൂടെ ചേത വിമാനങ്ങളുടെ ഒരു പ്രദർശനം അല്പം മുൻപുണ്ടായി. ഇങ്ങനെ സുനൈയിൽ നിന്നും എങ്ങനെയാണ് ഒരു ഹെലികോപ്റ്റർ കൃത്യമായ ഒരു കപ്പലിലേക്ക് വന്നിറങ്ങുന്നത്? സാധാരണ തന്നെ ഒരു ലാൻഡിംഗ് ഒരു ഹെലികോപ്റ്ററിന് വളരെ ബുദ്ധിമുട്ടേറിയ കാര്യമാണ്. അതൊരു കപ്പലിലേക്ക് എങ്ങനെ വന്നിറങ്ങുന്നു എന്ന കാഴ്ച അല്പസമയം മുമ്പ് നാവികാഭ്യാസത്തിന്റെ ഭാഗമായി പ്രദർശിപ്പിക്കുകയുണ്ടായി. സേനാംഗങ്ങളുടെ ഒരു കൃത്യതയുടെയും അവരുടെ ജാഗ്രതയുടെയും സാഹസികതയുടെയും ഒക്കെ ഒരു നിറചിത്രമാണ് ഈ വരുന്ന ഒരു മണിക്കൂറിൽ നമുക്ക് സാധാരണ ജനങ്ങൾക്ക് കൂടി കാണാൻ സാധിക്കുന്ന രീതിയിൽ രാജേന്ദ്ര മൈതാനത്തിലാണ് പ്രദർശനം നടക്കുന്നത്. സംസ്ഥാന ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് മുഖ്യാതിഥിയായിരിക്കുന്നത്. നാവികസേനയിലെ ഉദ്യോഗസ്ഥന്മാരും കുടുംബങ്ങൾക്ക് മാത്രമല്ല ഈ സുഭാഷ് പാർക്കിൽ അണിനിരന്നിരിക്കുന്ന സാധാരണക്കാർക്കും ഈ കാഴ്ചകൾ കാണാൻ കഴിയുന്ന രീതിയിലാണ് ഇപ്പോൾ വേമ്പനാട്ട് കായലിൽ ഈ പ്രദർശനം തുടരുന്നത്. അമീന. ശരി, അഖില നന്ദകുമാറാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.